ഈ പെരുന്നാളിന് ദുബൈയിലുള്ള പ്രവാസികളായ ഇമാമുമാർക്കും മുഅദ്ദിനുകൾക്കും മതപ്രഭാഷകർക്കും മതഗവേഷകർക്കും ഒക്കെ ദുബൈ കിരീടാവകാശിയുടെ പെരുന്നാൾ സമ്മാനമായി ഗോൾഡൻ വിസയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബൈയിൽ 20 വർഷം പൂർത്തിയാക്കിയവർക്കാണ് ഗോൾഡൻ വിസ അനുവദിക്കുക. സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിക്കുന്ന ഇവരുടെ ശ്രമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ക്യാഷ് റിവാർഡും നൽകുന്നതായിരിക്കും. ദുബൈ കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു തീരുമാനം. ഗോൾഡൻ വിസക്ക് പുറമെയുള്ള ക്യാഷ് റിവാർഡ് പെരുന്നാൾ ദിനത്തിൽ അവർക്ക് സമ്മാനിക്കുന്നതുമായിരിക്കും. ദുബൈയിലെ ഇമാമുമാർക്കും മുഅദ്ദിനുകൾക്കും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഷെയ്ഖ് ഹംദാൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ദുബൈയിലെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പള്ളികളിൽ സേവനം ചെയ്യുന്നവർക്കാണ് ശമ്പള വർധന ബാധകമാവുക. അതുപോലെ തന്നെ യുഎയിലെ ഇമാമുമാരും മുഅദ്ദിനുമാരും ഉൾപ്പെടെയുള്ള മുഴുവൻ പള്ളി ജീവനക്കാർക്കും 50% വരെ ശമ്പളം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാർച്ച് 18 UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റിന് കീഴിലുള്ള പള്ളി ജീവനക്കാർക്കാണ് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുള്ളത്.